ഹായ് ഫ്രണ്ട്സ്, കാറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സജി. അപ്പോൾ ഐ ആർ ബിയുടെ റിട്ടേൺ എക്സാമിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. 29/8 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ 7:15 മുതൽ 9:15 വരെയാണ്. അപ്പോൾ എക്സാമെന്ന് 1.5 മണിക്കൂറാണ് എക്സാം ടൈം തന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സിലബസ് ഫോളോ ചെയ്യുക. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് ഫിസിക്കലിൻ്റെയും ഡേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുവരെ ഫിസിക്കലും റിട്ടേണും തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ക്യാറ്റ്സിൽ നമ്മൾ 1-ാം തീയതി മുതൽ റിട്ടേൻ്റെ ക്ലാസ് ചെയ്യാനിരിക്കുമായിരുന്നു. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ, അതായത് ഈ മാസം 25-ാം തീയതി മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ള കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഇനിയുള്ള 30 ദിവസം പൂർണ്ണമായും നിങ്ങൾ പഠിത്തത്തിലേക്കും പ്രാക്ടീസിലേക്കും തിരിയുക. പിന്നെ ഇനി സെക്കൻഡ് ഘട്ടത്തിൽ നമ്മൾ ഫിസിക്കലിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫിസിക്കലിൻ്റെ ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കംപ്ലീറ്റ് 8 ഐറ്റവും കിട്ടത്തക്ക രീതിയിൽ തന്നെ നിങ്ങൾ വർക്കൗട്ടുകൾ ചെയ്യണം. അല്ലാതെ 8-ൽ 5 ഐറ്റം പിടിക്കാനുള്ള രീതിയിൽ ഇരിക്കരുത്. വളരെ ശക്തമായ കോമ്പറ്റീഷൻ ആയിരിക്കും. 3-സ്റ്റാർ ലെവലിലേക്ക് നിങ്ങൾ ടെസ്റ്റിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കേണ്ട എന്നല്ല, എന്നിരുന്നാലും നിങ്ങൾ സ്വന്തം മനസാക്ഷിയുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുക. പൂർണ്ണമായും നിങ്ങൾ ട്രെയിനിങ്ങിലേക്കും ഇതിനോട് ഫിസിക്കലിന് റിട്ടേൺ ക്ലാസ്സിനേക്കാൾ കൂടുതൽ പ്രിയോറിറ്റി നിങ്ങൾ ഫിസിക്കലിന് കൊടുക്കുക. കാര്യം ഇതിനകത്ത് റിട്ടേണിന് 25% മറ്റേത് 75%. അപ്പോൾ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കുന്നത് തീർച്ചയായിട്ടും 0.3-സ്റ്റാർ ലെവലിൽ അല്ലെങ്കിൽ ബോണസ് പോയിന്റ് കിട്ടുന്നവരായിരിക്കും. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ഉപേക്ഷ വിചാരിക്കരുത്. മാക്സിമം പോയാൽ നിങ്ങൾക്കൊരു 2 മാസത്തിനുള്ളിൽ തന്നെ കാണുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഈ റിട്ടേൺ എക്സാമിനോടൊപ്പം തന്നെ നിങ്ങൾ ഫിസിക്കലിൻ്റെ ക്ലാസ്സുകളെ കൂടി അറ്റൻഡ് ചെയ്യിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇപ്പോൾ ക്യാറ്റ്സിൽ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ 1-ാം തീയതി എന്ന് ഞാൻ പല ഫോൺ ചെയ്ത പല കുട്ടികളോടും പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. ഈ ഡേറ്റ് വന്ന സ്ഥിതിക്ക് നമുക്ക് നേരത്തെ ക്ലാസ് തുടങ്ങാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. തിങ്കളാഴ്ച നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കും. എക്സാമിൻ്റെ ലാംഗ്വേജ് കൊടുത്തിരിക്കുന്നത് 3 ലാംഗ്വേജാണ്. 1 തമിഴ്, 2 കന്നഡ, 3 മലയാളം. അപ്പോൾ ഈ 3 ലാംഗ്വേജിൽ മാത്രമേ ഇംഗ്ലീഷിൽ ഇല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിനകത്ത് കൊടുത്തിട്ടില്ല. ഇതിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മലയാളം കൂടുതൽ അഭികാമ്യമാണെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഈ 3 ലാംഗ്വേജും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത്. ഇംഗ്ലീഷ് അതിനെ പൂർണ്ണമായിട്ടും ഇല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ സയൻസിലെ വാക്കുകൾ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മലയാളത്തിൽ തന്നെ കൂടുതൽ പഠിക്കുക. മലയാളത്തിൽ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുക. അതുപോലെ OMR ഷീറ്റിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത്, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത്, ഈ ക്ലാസ്സുകൾക്ക് പോകാത്ത കുട്ടികൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ OMR ഷീറ്റിൽ എക്സാം എഴുതി ശീലിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ജയ് ഹിന്ദ്.